ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്തം ച കല്യാണം മലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്ദഗുരും. ഗൃഹവൈദ്യസംബന്ധിയായി ഭാരതത്തിൽ വളർന്ന് വികസിച്ച് ജനജീവിതവുമായി ഇഴുകിച്ചേർന്നു വന്നിട്ടുള്ള ഒരു പാരമ്പര്യത്തെയാണ് നാം കണ്ടുവരുന്നത്. കേരളത്തിലെ അമ്മമാർ രണ്ട് ഔഷധങ്ങൾ, മാതൃസ്ഥാനത്ത് അഭയവരതയായ കടുക്ക, വിജയിപ്പിക്കുന്നവൾ, അഭയം നൽകുന്നവൾ എന്നൊക്കെ പര്യായമുണ്ട്. തമിഴ്നാട്ടിൽ അമ്മയെന്ന് തന്നെ കടുക്കയ്ക്ക് പേരുണ്ട്. ആ കടുക്ക ഗ്ലാസ് ടംബ്ലറിൽ ഇരുമ്പ് പാത്രത്തിൽ കറ ഉണ്ടാക്കുക. അതുകൊണ്ട് പഴയ അമ്മമാർക്കതറിയാം. പഴയ കാലത്ത് സമർത്ഥരായ കുട്ടികൾ അച്ഛനമ്മമാരുടെ പൈസ മഷിക്കും മറ്റും വാങ്ങിക്കാതെ സ്റ്റീൽ മുക്കി എഴുതണമെന്ന് ആഗ്രഹിച്ചവർക്കും മറ്റും കടുക്കയുടെ ഓർമ്മ നല്ല പോലെ ഉണ്ടാവും. 50 ഗ്രാം കടുക്ക വാങ്ങിക്കൊണ്ടുവന്ന് ചതച്ച് കഷായം വെച്ച് അതിലിരുമ്പ് രാക്കുപൊടിയും ഇട്ട് വച്ചാൽ മഷിയുണ്ടാവും, എഴുതാനുള്ള മഷി. പഴയ കാലത്ത് പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ പ്രസിദ്ധനായ ജി ഡി നായിഡു പ്രസിഡന്റ് പേന വരെ ഇറക്കിയിരുന്നു. അതിനകത്തൊക്കെ ഒഴിച്ച് കുട്ടികൾ എഴുതിയിരുന്നത് ഈ മഷിയാണ്. വാർദ്ധക്യത്തിൻ്റെ നല്ല ദശാകാലത്ത് എത്തിയിട്ടുള്ളവർക്കിത് സ്മരണയുണ്ടാവും. കടുക്ക മോരിൽ പൊടിച്ചിട്ട് ഗ്ലാസ് ടംബ്ലറിൽ ഒഴിച്ചു വച്ചേക്കും. പഴയ കാലത്ത് രാവിലെ ഇത് കുടിക്കാൻ കൊടുത്തു കഴിയുമ്പോൾ വയറ് നന്നായി ഇളകിപ്പോവും, മലബന്ധം തീരെ ഉണ്ടാവില്ല. അതുകൊണ്ട് ജീവിതകാലത്തിൽ ഒരിക്കലെങ്കിലും പൈൽസോ ട്യൂമറുകളോ ഒന്നും ആ ശരീരത്തിൽ ഉണ്ടാവില്ല. കുട്ടിക്കാലത്ത് കോഷ്ഠത്തെ ഇത്രയധികം ശുദ്ധി വരുത്തിയിട്ടുള്ള ഒന്ന് വേറെ ഇല്ല. ഇന്ന് കുട്ടികൾക്ക് 3-4 ദിവസത്തേക്ക് മലം പോവില്ല, മലബന്ധമാണ്. സാരമില്ലെന്നാണ് ആധുനിക വിശഗ്വരന്മാർ പറയുന്നത്. സാരമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സാരമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ നിന്ന് നിങ്ങൾക്ക് രോഗമുണ്ടായാലാണ് ഞങ്ങൾക്ക് സാരമായി വല്ലതും തടയുന്നതെന്നാണ് അതിൻ്റെ ഉള്ളിലെ രഹസ്യം. ആരോഗ്യപരമായി നിങ്ങളുടെ കുഞ്ഞിന് കുഴപ്പം വരില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പല ട്യൂമറുകൾക്കും മലബന്ധം കാരണമാണ്. ഇതറിയാവുന്നതുകൊണ്ട് കുഞ്ഞിന് തലവേദനയോ സമ്മർദ്ദമോ ഒക്കെ വന്നാൽ പഴയ അമ്മമാർ കൊടുക്കുക ഈ കടുക്കാമോരാണ്.
നമുക്കതല്ല ഇവിടെ ചർച്ചയ്ക്ക് വന്നത്. രണ്ട് മരുന്ന് ഓർമ്മയിൽ വന്നുകൊണ്ട് പറഞ്ഞതാണ്. മറ്റൊന്നാണ് മുത്തങ്ങ. മുത്തങ്ങയിട്ട് പാല് കാച്ചി കുട്ടിക്കാലത്ത് കുടിക്കാത്ത കുഞ്ഞുങ്ങൾ പഴയകാല കേരളത്തിലില്ല. അമ്മയുടെ സ്നേഹം, അമ്മയിലെ വൈദ്യ വിശാരദ, മാതൃത്വത്തിൽ കുഴച്ചു തന്ന ആരോഗ്യം, അനിതരസാധാരണമായ അമ്മയുടെ അറിവ്, ഇതൊക്കെ കുഞ്ഞിനെന്നും അമ്മയെ ആരാധിക്കാൻ പോന്നതായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ബ്രാഹ്മമുഹൂർത്തത്തിൽ കുളിച്ച് അടുക്കള മെഴുകി, അടുപ്പിന്മേൽ മെഴുകി, ഒരു മുറി തേങ്ങയിൽ നിന്ന് ഒരു കഷ്ണം തേങ്ങ എടുത്തു വച്ച് തീപിടിപ്പിച്ച് ഉദയഗിരി ചുവന്നു, ഭാനുബിംബം വിളങ്ങി, നളിനമുകുളജാലേം അന്തഹാസം തുടങ്ങി, പനിമതി മറവായി ശംഖനാദം മുഴങ്ങി, ഉണരുക കണികൺമാൻ അമ്പരേ ചമ്പരേശ എന്നൊക്കെ പാടി രാവിലെ പോയി ചാണകവും വാരി പശുവിനെയും കുളിപ്പിച്ച് പശുക്കളെ തൊട്ടു തൊഴുതു വന്ന് തൻ്റെ കുഞ്ഞിനു വേണ്ടുന്നതെല്ലാം ഭർത്താവിന് വേണ്ടുന്നതെല്ലാം ഒരുക്കുന്ന അമ്മയെ ഒരിക്കലും മറക്കാനാവില്ല കുഞ്ഞുങ്ങൾക്ക്. തൊട്ടതിനൊക്കെ ശകാരിക്കുകയും ചീത്ത വിളിക്കുകയും ജനിച്ചത് ശാപമായിപ്പോയി എന്ന് ചിന്തിപ്പിക്കുകയും ഉടുത്തൊരുങ്ങി ക്ലബിൽ പോവുകയും സ്ത്രീ സ്വാതന്ത്ര്യത്തിലും ആഡംബര ജീവിതത്തിലും പോവുകയും ചെയ്യുമ്പോൾ അമ്മ എന്നത് ഒരു കുഞ്ഞിൻ്റെ വൈകാരിക സാക്ഷരതയിൽ ഒരിക്കലും കടന്നുകൂടുമെന്ന് തോന്നുന്നില്ല. മാതൃത്വം മഹനീയവും മാതൃത്വം അനുഗ്രഹവും മാതൃത്വം ഔഷധവും മാതൃത്വം ആനന്ദവുമായി മാറിയിട്ടുള്ള യുഗങ്ങളിൽ അമ്മയെ മറക്കാൻ പറ്റാത്തതുകൊണ്ടും അമ്മയല്ലാതെ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടും ആയിരങ്ങൾ വേറൊരു സ്ത്രീയോട് പോലും അമ്മ എന്ന നിലയിലല്ലാതെ ഇടപെടാൻ കഴിയാതെ ജീവിക്കേണ്ടി വന്നു പോയിട്ടുണ്ട്. ഈ മണ്ണിൻ്റെ മഹത്വം അതാണ്. ഇപ്പോൾ ഗൃഹവൈദ്യത്തെ ഓർക്കുമ്പോഴൊക്കെ മാനവ മനസ്സു നിറഞ്ഞു നിൽക്കുന്നത് മാതൃത്വമാണ്. ഗൃഹാതുരത്വം മനുഷ്യൻ ഉണ്ടാക്കുന്നത് തന്നെ മാതൃത്വ സങ്കല്പങ്ങളിൽ നിന്നാണ്. ആ അമ്മ വളരെ അറിവുള്ളവളായിത്തീർന്ന് മുത്തങ്ങയും പർപ്പടകപ്പുല്ലും ചുക്കും. ഒരു മുത്തങ്ങയെ ഓർത്തപ്പോൾ ഓർത്തുപോയതാണ് പ്രാചീനയായ മാതാവിനെ. ഈ മൂന്നെണ്ണം ചേർത്ത് മുത്തങ്ങ വീട്ടുമുറ്റത്തുണ്ടാവും, പർപ്പടകപ്പുല്ല് വീട്ടുമുറ്റത്തുണ്ടാവും, ചുക്ക് പെരയ്ക്കകത്തുണ്ടാവും. ഇത് മൂന്നും ഇട്ട് വെള്ളം വെന്ത് കുടിച്ചാൽ ജ്വരം പെട്ടെന്ന് പോകുന്നത്. ചെറിയ ചെറിയ അറിവെങ്കിലും നമ്മുടെ കയ്യിലുണ്ടായാൽ പലപ്പോഴും നമുക്ക് പല അപകടങ്ങളും ഒഴിവാക്കാം. പിത്തജ്വരത്തിന്
ഇരുവേലി വീട്ടുമുറ്റത്തൊക്കെ വെച്ചുപിടിപ്പിക്കാറുള്ള ഒരു ചെടിയാണ് ഇരുവേലി. ഇല കണ്ടാൽ ഏതാണ്ട് ഞവരയുടെ ഇല, കഞ്ഞിക്കുർക്കയുടെ ഇല, പനിക്കുർക്കയുടെ ഇല, ഇത് മൂന്നും ഒരു ചെടിയാണ്. ഞവര, പനിക്കുർക്ക, കഞ്ഞിക്കുർക്ക എന്നൊക്കെ നാടിൻ്റെ ഭേദമനുസരിച്ച് പറയുന്നതാണ്. അതിൻ്റെ ഇല ഓട് സാദൃശ്യമുള്ളതാണ്, അത്രയും തടിപ്പുണ്ടാവില്ല, അത്രയും കനമുണ്ടാവില്ല. ഇരുവേലിയും ചന്ദനവുമിട്ട് തിളപ്പിച്ച വെള്ളം ആറിത്തണുത്ത് കഴിഞ്ഞ് കൊടുക്കാം. പിത്തജ്വരത്തിൽ തൊക്കിലും തൊക്കിനടിയിൽ രസത്തിലും താപനിലയേറും. അതുകൊണ്ട് ഇത് വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് കൊടുക്കാം. ആമലക്ഷണങ്ങൾ തീർത്തും പോകുന്നതുവരെ, ജ്വരത്തിൽ മേൽപ്പറഞ്ഞ വെള്ളങ്ങൾ ഉണ്ടാക്കിക്കൊടുത്താൽ വളരെ ഉത്തമമാണ്. പലപ്പോഴും ജ്വരം ശ്രദ്ധയില്ലായ്മ കൊണ്ട് മാറിമറിഞ്ഞാണ് ആമം പചിക്കാതെ വരുന്നത്. ഒട്ടേറെ ഇമ്മ്യൂണിറ്റി ഡിസോർഡറുകൾ ബലം മോശമായി ബാധിച്ചുണ്ടാകുന്ന രോഗങ്ങൾ ഇന്നുണ്ട്. അവയെല്ലാം തടയാൻ ഇത് പര്യാപ്തമാണ്. ഈ പറഞ്ഞ ഔഷധങ്ങളെല്ലാം തിപ്പലിയും കാട്ടുതിപ്പലിയും ചെറുവഴുതനയും ഓരിലയും ഞെരിഞ്ഞിലും ഇരുവേലിയും ചന്ദനവും പർപ്പടകപ്പുല്ലും മുത്തങ്ങയും ചുക്കുമെല്ലാം പാചന ഔഷധങ്ങളാണ്. അവ പചിപ്പിക്കുവാൻ പര്യാപ്തമാണ്. ആമം പചിപ്പിച്ചെടുത്ത് രക്ഷിക്കുന്നവയാണ്. വിരേചനയോഗ്യങ്ങളല്ലാത്ത വിധം മറ്റു രോഗങ്ങളില്ലെങ്കിൽ, ചില രോഗങ്ങൾക്ക് വിരേചിപ്പിക്കാനാവില്ല. വിരേചനയോഗ്യങ്ങളല്ലാത്ത വിധം മറ്റു രോഗങ്ങളില്ലെങ്കിൽ വാതപിത്തജ്വരങ്ങളിൽ വിരേചിപ്പിക്കാം. കഫജ്വരത്തിന് ഛർദ്ദിപ്പിക്കുകയും ചെയ്യാം. കിരിയാത്ത് ചില വൈദ്യന്മാരുടെയും ചില ദേശങ്ങളുടെയും കണക്കിൽ പുത്തരിച്ചുണ്ടയുടെ വേര്, കിരിയാത്ത് നന്നാണ്, പുത്തരിച്ചുണ്ട വേരും ഉപയോഗിക്കാം. കൊത്തമല്ലി, മുത്തങ്ങ, ചുക്ക്, കിരിയാത്ത്, കൊത്തമല്ലി, മുത്തങ്ങ, ചുക്ക് ഇവ ചേർത്ത കഷായം, പുത്തരിച്ചുണ്ട, കൊത്തമല്ലി, ചുക്ക്, മുത്തങ്ങ ഇവ ചേർത്ത കഷായം, ഇതിലേതെങ്കിലും ഒന്ന് മതി. ചുക്ക്, കുരുമുളക്, ഇന്ദുപ്പ്, തിപ്പലി ഇവ പൊടിച്ച് ഇവയിലൊന്നോ രണ്ടോ എല്ലാമോ ചേർന്ന് സേവിക്കാം. മേമ്പൊടി ചേർത്ത് കിരിയാത്ത്, കൊത്തമല്ലി, മുത്തങ്ങ, ചുക്ക് എന്നിവ ഒരു 12 കഴഞ്ച്, പഴയ കണക്കിലൊരു 60 ഗ്രാം, പുതിയ കണക്കിലൊരു 48 ഗ്രാം, അതൊരു 12 ഗ്ലാസ് വെള്ളത്തിൽ വെന്ത്
ഒന്നര ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ച് അര ഗ്ലാസ് വീതം ചുക്കും കുരുമുളകും ഇന്ദുപ്പും തിപ്പലിയും പൊടിച്ചു ചേർത്ത് സേവിച്ചാൽ ജ്വരം പമ്പ കിടക്കുന്നതാണ്. ഇഞ്ചി നല്ല ഇഞ്ചി കൊണ്ടുവന്ന് പിഴിഞ്ഞ് നീരെടുത്ത് ഊറാൻ വയ്ക്കണം. ഊറിക്കഴിഞ്ഞാൽ ഊറല് മാറ്റി തെളിയെടുത്ത് അതിലൽപ്പം തിപ്പലി പൊടിച്ച് ചേർത്ത് സേവിക്കാം. ഇത് പനിക്കുമ്പോഴുള്ള വിറയലിനും അത്യുത്തമമാണ്. ഇഞ്ചി പിഴിഞ്ഞ നീര് നൂറുകണക്കിന് മരുന്നുകൾ വാങ്ങാൻ ഓടുമ്പോൾ വീട്ടുമുറ്റത്ത് ഒരു കണ്ടം ഇഞ്ചി നട്ടുവച്ചാൽ ആവശ്യം വരുമ്പോൾ ചെന്ന് ഒരു ചോട് പറിച്ചെടുത്താൽ അതുകൊണ്ടുവന്ന് ഇടിച്ച് പിഴിഞ്ഞ് നീര് ഒരു പാത്രത്തിലുണ്ടാക്കിയാൽ മറ്റാരെയും ആശ്രയിക്കാതെ ഊറിക്കഴിഞ്ഞ് ആ നീര് ആവശ്യത്തിനല്പം എടുത്ത് അതിൽ അല്പം തിപ്പലി പൊടിച്ച് തിപ്പലി ഒന്ന് വറുത്ത് പൊടിക്കുകയാണ് ഉത്തമം. ഒന്ന് ചൂടാക്കണം. തിപ്പലി പഴകിയ തിപ്പലിയാണ് നല്ലത്. സേവിക്കാം. ഇത് പനിക്ക് വിറയലുണ്ടെങ്കിൽ വളരെ ഉത്തമമാണ്. വിറയുള്ള പനിയിൽ വളരെ ഫലപ്രദമാണ്. ചില അമ്മമാർ ഇഞ്ചിയുടെ നീര്, ചെറുനാരങ്ങയുടെ നീര്, പഞ്ചസാര ഇവ യോജിപ്പിച്ച് ഒരു ഗ്ലാസ് ഭരണിയിൽ വയ്ക്കും. യോജിപ്പിച്ച് വെച്ച് രണ്ട് ദിവസത്തോളം ഇരുന്നാൽ തെളി നല്ലപോലെ തെളിഞ്ഞു വരും. ഊറലടിയും മുകളിൽ നിന്ന് തെളി മാത്രം ഊറ്റി കുപ്പിയിലാക്കി വയ്ക്കും. ഊറലില്ലാതെ വയറുവേദന, നടുവേദന, ശരീരവേദന, കാൽകൈ കഴപ്പ്, ദഹനക്കുറവ് തുടങ്ങി ഒട്ടനേകം രോഗങ്ങളിൽ ആധുനിക ഭിഷഗ്വരന്മാർ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കപ്പയും മറ്റും കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടും കള്ളു കുടിക്കുക കൊണ്ടുമൊക്കെ ഉണ്ടാകുന്ന പാൻക്രിയാറ്റൈറ്റിസ്, അഗ്നിയാശയത്തിൽ വരുന്ന അശ്മരിയും അഗ്നിയാശയ അഗ്രത്തിൽ വരുന്ന വിദ്രധിയും ഒക്കെ വരെ മാറാൻ ഈ മരുന്ന് മതിയാവും. പഴയകാലത്ത് എല്ലാ വീട്ടിലും ഇതെടുത്തു വച്ചിരുന്നു. ഏതാണ്ട് കുട്ടിക്കാലത്ത് 1960-കളിലും 50-കളിലും വരെയൊക്കെ കേരളത്തിൽ നിലനിന്നിരുന്ന അന്നത്തെ കുട്ടിക്കാലത്തുള്ളവർ അവർക്ക് ഓർമ്മയുണ്ടെങ്കിലും അന്ന് പ്രായമായവർ അവർക്ക് ഓർമ്മയുണ്ടെങ്കിലും ആലോചിച്ചാൽ കാർബണേറ്റ് മിക്സ്ചർ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ടായിരുന്നു വയറുവേദനയ്ക്ക് കൊടുക്കുന്നത്. അതിനോട് കിടനിൽക്കുന്ന അതിൻ്റെ രുചിയോട് കൂടിയ ഒരൌഷധമാണ് ഇത്. ഏതാണ്ടൊരു ഇളം ചുവപ്പ് നിറത്തിൽ വീടുകളിലൊക്കെ ഇതുണ്ടാക്കി വലിയ കുപ്പി നിറച്ചാക്കി അമ്മമാർ അടുക്കളയിൽ തന്നെ വച്ചിരുന്നു. എത്ര പഴകുന്നുവോ അത്ര കണ്ട് ഫലപ്രദമായിരുന്നു ഈ ഔഷധം. ഇതിൽ തിപ്പലി വറുത്ത് പൊടിച്ചൽപ്പം ചേർത്ത് കഴിക്കുമ്പോഴും പനി വിടുമായിരുന്നു, വിറ പോകുമായിരുന്നു. പനിയുടെ വിറയലിന് ഇഞ്ചിനീരും ഈ തിപ്പലിയും വളരെ ഉത്തമമാണ്. തുള്ളിമരുന്നായി 15 തുള്ളിയാണ് ഇതിൽ ഈ ഇഞ്ചിനീരും നാരങ്ങാനീരും പഞ്ചസാരയും ചേർത്ത് വെച്ചത്. ഊറി അടിഞ്ഞ് തെളിയൂറ്റി കഴിക്കുമ്പോൾ മുതിർന്നവരുടെ ഡോസായി ഉപയോഗിച്ചിരുന്നു. കൊച്ചുകുട്ടികൾക്ക് 5 തുള്ളിയൊക്കെ ധാരാളം മതിയാകുമായിരുന്നു. കുറഞ്ഞ അളവിൽ വളരെ ലളിതമായ
പണം മുടക്കില്ലാത്ത ഔഷധകൽപ്പനകളെയൊക്കെ അന്ധവിശ്വാസത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തുകയും ഉടുത്തൊരുങ്ങിയ വിശഗ്വരന്മാരും കറങ്ങുന്ന കസേരകളും കമ്പനികളുടെ പരസ്യങ്ങളും ആംഗലേയ വിദ്യാഭ്യാസത്തിലൂടെ ലഭിച്ച അഭിമാനവും കൈമുതലായ ഒരു തലമുറ കേരളത്തിൽ ഉദയം ചെയ്യുകയും അതിൻ്റെ ഫലമായി ഇത്തരം ഔഷധങ്ങളുടെ പ്രയോഗസാധ്യതകളെ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് പട്ടുടുപ്പിട്ടെത്തിയ ഔഷധങ്ങൾക്ക് പ്രയോജനമില്ലെങ്കിൽ കൂടി ആഡംബരഭ്രമം കൊണ്ട് അവയെ സ്വീകരിച്ച് സർവനാശത്തിൻ്റെ വക്കിലെത്തുവാൻ കേരളത്തെ സദാ സർവദാ കൊണ്ടുപോയ കുറേ പൂർവസൂരികളെങ്കിലും നമുക്കുണ്ട്. അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയാതെ ഈ നാടിൻ്റെ സൗഭാഗ്യങ്ങളെ ആരോടോ വാങ്ങിച്ച കമ്മീഷൻ കൊണ്ട് നശിപ്പിച്ചെറിഞ്ഞ് അവർക്കും സന്തതി പരമ്പരകൾക്കും മാപ്പ് നൽകണമേ എന്ന് ഈ തരുണത്തിൽ നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കാരണം ആരോഗ്യരംഗത്ത് അഹിംസ സർവോത്തമമാണ്. അതുകൊണ്ട് അവർക്കും ദോഷം വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൂടാ. പൂർവസൂരികളിൽ ഇത്തരക്കാർ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം മാപ്പ് നൽകണമേ. പൂർവസൂരികളിൽ ഉത്തമരായ നമ്മുടെ മാതാക്കളുടെ സർഗശേഷിയെ നമ്മുടെ അമ്മമാരിലേക്ക് അവർ പഠിച്ച ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആന്തോളനങ്ങൾ മറന്ന് കടന്നു വരാനിടയാക്കണമേ എന്നും പ്രാർത്ഥിക്കാം. വാതജ്വരത്തിലും കഫജ്വരത്തിലും ചെറുവഴുതിന വേര്, കൊടിത്തൂവ വേര്, ചിറ്റമൃത്, ചുക്ക്, പർപ്പടകപ്പുല്ല്, മുത്തങ്ങ എന്നിവ ചേർത്ത് കഷായം വെച്ച് ആറിയാൽ തേനും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. വാതജ്വരം, കഫജ്വരം ഇവയൊക്കെ വന്നാൽ ചെറുവഴുതിനയുടെ വേര്, നേരത്തെ നാം കണ്ടതാണ് ചെറുവഴുതിന, കൊടിത്തൂവയുടെ വേര്, അടുക്കൂടെ പോയാൽ തട്ടിയാൽ ചൊറിയുന്ന വള്ളിയായി പടരുന്ന ഒന്നാണ് കൊടിത്തൂവ. വള്ളിയല്ലാതൊരു കൊടിത്തൂവയുണ്ട്, കൊടുത്ത എന്ന് പറയും. അത് വയറിന് നല്ലൊരൗഷധമാണ്. ചുവന്ന തണ്ടുള്ള, കതിർപ്പായിട്ട് പൂണ്ടാകുന്ന, ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു ചെടിയാണത്. അതിൻ്റെ ഇല അമ്മമാർ കയ്യിൽ എണ്ണ പുരട്ടി പറിച്ചെടുത്ത് അരിഞ്ഞ് വീടുകളിൽ ഉപ്പേരി വെക്കാറുണ്ടായിരുന്നു. കുട്ടികളുടെ വയറിന് ഏറ്റവും നല്ല ഔഷധമാണ് ഇത്. വള്ളിക്കൊടുത്തയാണ്. ചൊറുതണം, തഴുതണം എന്നൊക്കെ ഇതിന് വേറെ പേരുകളുമുണ്ട്. ഈ കൊടിത്തൂവയുടെ വേര് ദുസ്പർശ, ദുരാലഭ എന്നുമൊക്കെ അതിന് പേരുണ്ട്. ചിറ്റമൃത്, മരത്തിന് മുകളിലൊക്കെ പടർന്നു കിടക്കുന്ന ഒരു വള്ളിയാണ്. ചുക്ക്, പർപ്പടകപ്പുല്ല്, മുത്തങ്ങ ഇവ ചേർത്ത് ഇവ 12 ഗ്ലാസ് വെള്ളത്തിൽ 12 കഴഞ്ചി ചേർത്ത് കഷായം വെച്ച് ആറിയാൽ തേനും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. നല്ലൊരു സിദ്ധ ഔഷധമാണ്. കുമിഴിൻ വേര്, കൂവള വേര് 2 ഭാഗം, കുമിഴിൻ വേര് 1 ഭാഗം, പയ്യാന വേര്, പാതിരി വേര്, മുഞ്ഞ വേര്, ഓരില വേര്, മൂവില വേര്, ചെറുവഴുതിന വേര്, വൺവഴുതിന വേര്, ഞെരിഞ്ഞിൽ. ഇതിന് ദശമൂലമെന്ന് ഒന്നിച്ച് പറയും. ദശമൂലത്തിലെ 1 എണ്ണം
കൂവളത്തിൻ്റെ വേര് മാത്രം രണ്ട് ഭാഗം, ബാക്കിയെല്ലാം ഒരു ഭാഗം. ദേവതാരം, ചുക്ക്, കടുക് രോഹിണി. ദേവതാരം, ചുക്ക്, കടുക് രോഹിണി എന്നിവ സമമായി ഉണ്ടാക്കിയ കഷായം. ദശമൂലവും, ദശമൂലം പിന്നീട് നോക്കി ഏതെങ്കിലും ഗ്രന്ഥത്തിൽ നിന്ന് എഴുതാം. എന്നിരുന്നാലും ഓർമ്മയ്ക്ക് കുമിഴിൻ വേര്, കൂവള വേര്, പയ്യാന വേര്, പാതിരി വേര്, മുഞ്ഞ വേര്, ഓരില വേര്, മൂവില വേര്, ചെറുവഴുതിന വേര്, വെൺവഴുതിന വേര്, ഞെരിഞ്ഞൽ. ഈ ദശമൂലം മരുന്നുകളും അതിൽ കൂവളത്തിൻ്റെ വേര് ഒരു ഭാഗം കൂടുതലായും, ദേവതാരവും ചുക്കും കടുക് രോഹിണിയും സമമായി എടുത്തുണ്ടാക്കിയ കഷായം എല്ലാ ജ്വരത്തിനും ഉത്തമമാണ്. അതിനിസാരങ്ങളായ ദ്രവ്യങ്ങളെ ഉപയോഗിച്ച് ഈ മണ്ണിലെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ മറ്റൊരുത്തൻ്റെ ബൗദ്ധിക പാരമ്പര്യത്തിന് അടിമ വെക്കാതെ സ്വന്തം നട്ടെല്ല് നിവർത്തി നിന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ആ ആരോഗ്യത്തിനായി ജീവിക്കുകയും ആരോഗ്യത്തോടുകൂടി തന്നെ ജീവിതം കൊണ്ടുപോവുകയും ചെയ്ത് മൺമറഞ്ഞുപോയ പൂർവസൂരികളായ എല്ലാ അമ്മമാരുടെയും പദാന്തികത്തിൽ ഈ തരുണത്തിൽ നമുക്ക് നമസ്കരിക്കാം.